എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുന്നു. 17 രാവിലെ 10 പ്രധാനമന്ത്രി പത്തനംതിട്ട നഗരത്തിൽ പ്രസംഗിക്കുമെന്നാണ് വിവരം. റോഡ് ഷോ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയൊന്നുമില്ല. പ്രധാനമന്ത്രി ശബരിമല സന്ദർശിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. ബിജെപിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് പത്തനംതിട്ട. 2019 എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ സുരേന്ദ്രൻ 3 ലക്ഷത്തോളം വോട്ടുകൾ നേടിയിരുന്നു. ഇവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച പി സി ജോർജിനെ മാറ്റി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതും കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യ പ്രകാരമാണെന്നാണ് പറയുന്നത്. പത്തനംതിട്ടയുടെ കാര്യത്തിൽ ബി ജെ പി നൽകുന്ന പ്രാധാന്യത്തിന്റെ സൂചനയാണ് പ്രധാനമന്ത്രിയും പ്രചാരണത്തിന് എത്തുന്നത്. പ്രധാനമന്ത്രിയും എത്തുന്നതോടെ പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ചൂടേറും. നിലവിൽ നേരത്തെ പ്രചാരണം തുടങ്ങിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നോട്ടു പോയി. പോസ്റ്ററുകളും ചുവരെഴുത്തുകളും മണ്ഡലത്തിലെങ്ങും നിറഞ്ഞു കഴിഞ്ഞു. മണ്ഡലം കൺവെൻഷനും കഴിഞ്ഞതോടെ ജില്ലയിലെങ്ങും പ്രചരണ പര്യടനത്തിലാണ് സ്ഥാനാർത്ഥി. ആശയക്കുഴപ്പം നീങ്ങി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസവും നടക്കും. വൈകിയാണ് തുടങ്ങിയത് എങ്കിലും 15 വർഷമായി മണ്ഡലത്തിൽ എം പി എന്ന നിലയിലുള്ള പ്രവർത്തനവും ബന്ധങ്ങളും കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രചാരണം ഇടതുമുന്നണിക്കൊപ്പം എത്തുമെന്ന് പ്രവർത്തകർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അനിൽ ആന്റണിയാകട്ടെ തുടക്കത്തിലെ ആശയക്കുഴപ്പം നീങ്ങി പര്യടനം തുടരുകയാണ്. പ്രധാനമന്ത്രിയും എത്തുന്നതോടെ എൻ ഡി എ പ്രചാരണ രംഗത്ത് വലിയ തോതിൽ മുന്നേറുമെന്ന് എൻ ഡി എ നേതാക്കളും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.